ഇന്ത്യ ചരിത്രത്തെ വികലമാക്കാൻ ചില തൽപരകക്ഷികൾ നടത്തുന്ന ശ്രമങ്ങൾ കുറച്ചു കാലമായി ശക്തമായിരിക്കുകയാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കു നേരെയുള്ള ഈ കടന്നാക്രമണത്തിന് ഏറ്റവും കൂടുതൽ വിധേയനായ ഭരണാധികാരിയാണ് മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ടിപ്പുവിനെ മതഭ്രാന്തനും വർഗീയവാദിയുമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ടിപ്പു സുൽത്താൻ? ടിപ്പുവിനെതിരെയുള്ള ആരോപണങ്ങളുടെ മറുവശം എന്താണ്? ഇക്കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മോട് സംസാരിക്കുകയാണ് പ്രമുഖ ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ എൻ കുറുപ്പ്. പലരും പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന ചരിത്രമാണ് ടിപ്പു സുൽത്താൻ്റേത്. ഇക്കാലയളവിൽ പല തവണ അദ്ദേഹത്തെ പലരും വിവാദങ്ങളിലേക്ക് വലിച്ചിടച്ചു. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താനെക്കുറിച്ച് വളരെ ലളിതമായി നമുക്ക് നൽകാവുന്ന ഒരു മുഖവുര, അദ്ദേഹത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ വളരെ ലളിതമായ ഭാഷയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇന്ത്യയിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭരണാധികാരി, ഒരു ഭരണകർത്താവ്, ഒരു രാജ്യ തന്ത്രജ്ഞൻ എല്ലാമായിരുന്ന ടിപ്പു സുൽത്താനാണ്. എന്തുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു? ഇവിടെ ചരിത്രകാരന്മാർ, ടിപ്പുവിൻ്റെ സമകാലികരായ അനേകമനേകം കൊളോണിയൽ ചരിത്രകാരന്മാർ, അവരെല്ലാം തന്നെ ടിപ്പുവെ ഏറ്റവും അധികം കരിവാരി തേച്ചുകൊണ്ടുള്ള ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പാർലമെൻ്ററി ജനാധിപത്യമുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ടിപ്പുവിനെ വധിക്കുക എന്നത് കമ്പനിയുടെ ലക്ഷ്യമായിരുന്നു. അദ്ദേഹത്തെ വധിക്കാതിരുന്നാൽ ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ സാമ്രാജ്യ സ്ഥാപനം സാധിക്കുകയില്ലെന്ന സ്ഥിതിവിശേഷം കമ്പനി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് സർ ജോൺ ഷോർ എന്ന ഗവർണർ ജനറലിനെ പിൻവലിച്ചുകൊണ്ട് ലോർഡ് മോർണിംഗ്ടൺ അഥവാ വെല്ലസ്ലി പ്രഭു എന്ന അദ്ദേഹത്തെ വൈസ്രോയിയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ചത്. ആ നിയമനത്തിൽ തന്നെ ഈ ഉദ്ദേശം ഗൂഢമായിരുന്നു, ഒരു ഹിഡൻ അജണ്ടയായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെല്ലസ്ലി പ്രഭു ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് എഴുതുമ്പോൾ ടിപ്പു സുൽത്താൻ ഒരു കത്തയച്ചു, നിങ്ങൾ കർണാടക തീരത്തെ തീരപ്രദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നിങ്ങളുടെ അധികാരം ശ്രീരംഗപട്ടണത്തിൽ മാത്രമായി ചുരുക്കി ഭരിക്കേണ്ടതാണ്. അതിന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മറുപടി, ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിലെ ഒരു ഭരണാധികാരിയും എഴുതാത്ത വിധത്തിലുള്ളൊരു കത്താണ് ടിപ്പു സുൽത്താൻ അയച്ചത്. ആ കത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇംഗ്ലീഷുകാരുടെ പെൻഷൻ പറ്റിയ നവാബുമാരിലും മാൻസബ്ദ്മാരിലും രാജാക്കന്മാരിലും ഒരാളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് പകരം ഞാൻ പടക്കളത്തിൽ വെച്ച് മരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഇന്ത്യയിലെ സ്വാതന്ത്ര്യപ്രേമിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമുക്കറിയാം, ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യാ ചരിത്രകാരന്മാരും ഇന്നും കൊളോണിയൽ ആശയം വെച്ച് പുലർത്തുന്ന ചരിത്രകാരന്മാരും എല്ലാം തന്നെ അദ്ദേഹത്തെ ഏറ്റവും തെറ്റായി, എന്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ കർണാടകത്തിൽ വെച്ച് ടിപ്പു സുൽത്താൻ എന്ന പേര് പോലും ഉച്ചരിക്കുവാൻ വിഷമമാണ്. ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികൂലമായ രാഷ്ട്രീയ നടപടികളുണ്ട്. ഒരു ഉദാഹരണത്തിന്, മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു 5-6 മാസം മുമ്പ് ഒരു സെമിനാർ നടന്നു. ടിപ്പു സുൽത്താൻ്റെ വിഷയമാണ് സെമിനാറിൻ്റെ വിഷയമെങ്കിലും അവർ കൊടുത്ത വിഷയം ഹൈദരാബാദിൻ്റെ സാമ്പത്തികത എന്നായിരുന്നു കൊടുത്തിരുന്നത്. കാരണം ടിപ്പു സുൽത്താനെ പറ്റിയുള്ള ചർച്ചയിൽ ആളുകൾ കയ്യേറും, ആളുകൾ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂണിവേഴ്സിറ്റിക്കാർ മനസ്സിലാക്കിയാണ് ഇത് ചെയ്യുന്നത്. ഞാനതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ എനിക്ക് പറയുവാനുള്ളതെല്ലാം തന്നെ ഈ ഒരു പുസ്തകം, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എൻ്റെ ഈ ഒരു പുസ്തകം, ഏറ്റവും സമഗ്രമായി ടിപ്പു സുൽത്താനെ പറ്റി ഇതുവരെ വന്ന പഠനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് എൻ്റെ 40 വർഷത്തെ അധ്യാപന ജീവിതത്തിലും ഗവേഷണ ജീവിതത്തിലും
എൻ്റെ ചരിത്ര രചനാശാസ്ത്രം രീതിശാസ്ത്രം എന്നെ എന്ത് പഠിപ്പിക്കുന്നുവോ അത് വെച്ചുകൊണ്ട് എഴുതിയ ഈ ഒരു പുസ്തകം, ധാരാളം കോപ്പികൾ വിറ്റുപോയ ഈ ഒരു പുസ്തകം ടിപ്പുവിനെ പുനർവായനയാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു നേതാവിന്, ഒരു രാഷ്ട്ര തന്ത്രജ്ഞനെ, ഒരു സൈനിക വിദഗ്ധനെ എല്ലാം വിലയിരുത്തേണ്ടത് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇന്നത്തെ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ കൊണ്ടോ ഇന്നത്തെ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ കൊണ്ടോ ഒരു 200 കൊല്ലം മുമ്പുള്ള ഒരു ചരിത്രത്തെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയില്ല. ചരിത്രകാരന്മാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചു, ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം എന്താണ്, ജനതയുടെ ജീവിതം എന്താണ്, അതിൽ ഇദ്ദേഹം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് മാത്രമേ ചരിത്രമുള്ളൂ. അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം, മാർക്ക് വിൽക്സ് 1784 ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് മൈസൂരിൽ വന്ന കക്ഷിയാണ് മാർക്ക് വിൽക്സ് എഴുതിയ ഒരു പുസ്തകം, 3 വോളിയമുണ്ട്, മൈസൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ വോളിയത്തിൽ അദ്ദേഹം പറയും, ഹൈദരാലി തൻ്റെ ധാർമ്മിക ബോധം കൊണ്ട്, ധാർമ്മികമായ സമീപനം കൊണ്ട്, മതപരമായ സമീപനം കൊണ്ട് ഒരു രാജ്യം കെട്ടിപ്പടുത്തു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താൻ മതപരമായ സമീപനം കൊണ്ട് ഒരു രാഷ്ട്രം നഷ്ടപ്പെടുത്തി എന്ന് വിലയിരുത്തുന്ന ഒരു വാചകം കാണാം. ഞാൻ ക്ലാസ് മുറിയിൽ എപ്പോഴും പറയുന്ന ഒരു വാചകമാണത്. അപ്പോൾ ഈ രണ്ട് കാലം, അച്ഛൻ്റെ കാലഘട്ടം എന്തായിരുന്നു? അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടക്കാരായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും എല്ലാം തന്നെ 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം കൊച്ചു അധികാരം ബംഗാളിൽ കൈയടക്കി വന്ന ഒരു ചെറിയ കമ്പനിയായിരുന്നു. അതിനുശേഷം 1780കളിലാവുമ്പോഴേക്ക്, 90കളിലാവുമ്പോഴേക്ക് കാലഘട്ടം മാറുകയും വെല്ലസ്ലി പ്രഭുവെ ഇന്ത്യയിലേക്ക് അയച്ചത് ഈ രാജ്യത്തെ പിടിച്ചടക്കുവാൻ വേണ്ടുന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വധിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ മാർക്ക് വിൽസനെ പോലെയുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ടിപ്പുവിനെ ആദ്യമായി അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചത്. പക്ഷേ കാലങ്ങളോളം അതിലപ്പുറം ഇന്ത്യയുടെ ഒരു മനസ്സിലേക്ക് ടിപ്പു വർഗീയവാദിയാണ് എന്നൊരു ചിന്ത കടന്നു വന്നിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അത് അതിതീവ്രമായ രൂപത്തിൽ കാണുന്നത്. അന്ന് തന്നെ ഈ ഇന്ത്യയിലെ മതവിഭാഗങ്ങളെ വിഭജിച്ച് നിർത്തുക എന്നത് ബ്രിട്ടീഷുകാരുടെ നയമായിരുന്നു. ഈ ചരിത്രം എഴുതിയപ്പോഴുമെല്ലാം തന്നെ ടിപ്പുവെ ലോകത്തിലെ നെപ്പോളിയനെ പോലെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ജനത എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. കുട്ടികളെ പേടിപ്പിക്കുവാൻ പോലും ലണ്ടനിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പേര് ടിപ്പു സുൽത്താൻ എന്നായിരുന്നു. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം വളർന്നു വന്നത് കമ്പനിയുടെ ഏറ്റവും പ്രബലമായ ശത്രു ഇന്ത്യയിൽ 16 കൊല്ലമാണ് ടിപ്പു സുൽത്താനായിട്ട് ഭരിച്ചിരുന്നത്. പക്ഷേ അതിൽ 15 കൊല്ലവും അദ്ദേഹം കുതിരപ്പുറത്തായിരുന്നു, യുദ്ധം ചെയ്യുകയായിരുന്നു. മലബാറിൽ ഏത് ക്ഷേത്രം പൊളിഞ്ഞു കണ്ടാലും അതെല്ലാം ടിപ്പു ആക്രമിച്ച് നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഈ അടുത്ത് സുനിൽ പിള്ളയുടെ ഒക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പൊതുവായിട്ടൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്, അത്യാവശ്യം പഴമ തോന്നുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രം അത് പുനരുദ്ധരിക്കപ്പെടാതെ ജീർണിച്ച രൂപത്തിൽ കാണുകയാണെങ്കിൽ പലരും അതിനെക്കുറിച്ച് പറയുന്നു, ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്, 5000 വർഷം അല്ലെങ്കിൽ 3000 വർഷമൊക്കെ പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു, ടിപ്പുവിൻ്റെ പടയോട്ട കാലത്താണ് അത് തകർക്കപ്പെട്ടത്, ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാതെ പറയുന്ന. അത് ഇവിടെയെല്ലാം തന്നെ ഇന്ത്യയിലെ നമ്മൾ കേരളത്തിലെ ആർക്കിയോളജി വകുപ്പിൻ്റെ ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആർക്കിയോളജി വകുപ്പുകൾ, ഇപ്പം ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശുചീന്ദ്രൻ ക്ഷേത്രം. അതിനെപ്പറ്റി ഡോക്ടർ കെ പിള്ള ഏറ്റവും വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട് ഓക്സ്ഫോർഡിലോ മറ്റോ. അവിടെ എഴുതി വെച്ച ബോർഡ് 5000 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രമുണ്ടായി എന്നാണ്, ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 5000 കൊല്ലം മുമ്പ് ക്ഷേത്ര കൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇന്ത്യയിൽ വന്നിട്ടില്ല. ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ വന്നത് ബുദ്ധ ജൈന വിഹാരങ്ങൾക്ക് ശേഷം 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലുമാണ്. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും 8-9 നൂറ്റാണ്ടുകളിൽ വന്നതാണ്. ഇപ്പം ഗുരുവായൂർ, ഏറ്റവും പ്രധാനമായ ഈ ഗുരുവായൂർ ക്ഷേത്രം വന്നത് 15-16 നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തിയായിട്ട് വന്നിട്ടുള്ളത്, സാമൂതിരിപ്പാടിൻ്റെയും മറ്റും കാലത്ത്. അത് 5000 കൊല്ലം മുമ്പ് ഉണ്ടായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യയിൽ 5000 കൊല്ലം മുമ്പ് ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എടക്കൽ ഗുഹയിലും മറ്റും കാണുന്ന ചില രൂപങ്ങൾ
ആ രൂപങ്ങൾ പിന്നീട് തെയ്യം തുടങ്ങിയിട്ടുള്ള ഗോത്രകലകളിലേക്കെല്ലാം വന്നുകൊണ്ട് ആരാധനയുടെ സ്വഭാവം ഒരുപക്ഷെ മനുഷ്യ സ്വഭാവം അന്ന് മനുഷ്യ സമൂഹം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നൊരു ക്ഷേത്ര സങ്കല്പമായിട്ട് വളർന്നു വന്നിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ക്ഷേത്രം 5000 കൊല്ലം മുമ്പ് 10000 കൊല്ലം മുമ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ച് ടിപ്പു സുൽത്താൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നൊരു സ്വഭാവം ഫ്യൂഡൽ വർഗം, കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ ഫ്യൂഡൽ വർഗം ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നൊരു ഭരണാധികാരി ടിപ്പു സുൽത്താനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നികുതിപരമായിട്ടുള്ള നയം തന്നെ റൈറ്റുകാരി കൃഷിക്കാരനുമായിട്ട് നേരിട്ട് ഇടപെടുക എന്ന ഈ നയം, പിന്നീട് ബ്രിട്ടീഷുകാരിൽ ഈ നേരിട്ട് ഇടപെടുന്ന ഒരു നയം വന്നു. പക്ഷേ അവരുടെ കർഷകൻ സാമൂതിരിപ്പാട് കവളപ്പാറ പോലെ ആയിരക്കണക്കിന് ഭൂമിയുള്ളവരാണ് കർഷകൻ, സാധാരണ കർഷകർക്ക് എന്നല്ല. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോലും ഭരണപരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റോ ഏതെങ്കിലും ഒരു ക്ഷേത്രം കേരളത്തിൽ ടിപ്പു തകർത്തതായിട്ടോ അല്ലെങ്കിൽ അതിന് നാശനഷ്ടം വരുത്തിയതായിട്ടോ നമുക്ക് വസ്തുതാപരമായി തെളിയിക്കാൻ പറ്റുമോ? അല്ല, വസ്തുതാപരമായിട്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു? നായർ പട്ടാളം ഓരോ ഘട്ടത്തിലും ടിപ്പുവിനെ മൈസൂർ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. സ്വാഭാവികമായി കോട്ട മതിലുള്ള ക്ഷേത്രങ്ങളിലാണ് നായർ പട്ടാളം. അന്ന് ബോംബുകളും ആകാശ വിമാനങ്ങളും പീരങ്കികളും ഒന്നും വലിയ പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിലെ പോയി രക്ഷ നേടുന്നവരെ ക്ഷേത്രം ആക്രമിക്കുക എന്നുള്ളത് സൈനികമായൊരാവശ്യമാണ്. ആ സൈനികമായ ആവശ്യത്തെ ക്ഷേത്രം നശിപ്പിക്കാൻ മതപരമായിട്ടാണ് പോയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ടിപ്പു സുൽത്താൻ്റെ സൈന്യങ്ങൾ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടില്ല പറയുന്നതിലും അർത്ഥമില്ല. ആക്രമിച്ചിട്ടുണ്ട്. ആക്രമിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് ഫ്രഞ്ച് ആയിട്ടുള്ള ഗവേഷകർ ആവശ്യപ്പെട്ട കത്തുകൾ ടിപ്പുവിൻ്റെ ഫയലിൽ കാണാം. അപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം സൈനികമായിട്ട് രാജാവ്, ഇപ്പം യൂറോപ്പിൽ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റും ഒരു മതത്തിൻ്റെ ആൾക്കാരല്ലേ. പക്ഷെ എന്തുകൊണ്ടവർ യുദ്ധം ചെയ്തു? ആംസ്റ്റർഡാമിലെ ഷിപ്പോൾ എയർപോർട്ട് ഒരു തടാകമായിരുന്നു അന്ന്. അവിടെ വെച്ചിട്ട് സ്പെയിൻകാരും നെതർലാൻഡുകാരും ഈ തടാകത്തിൽ വെച്ചിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഷിപ്പോൾ എയർപോർട്ട്. അപ്പം ഒരേ മതത്തിലുള്ളവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടിയ 15, 16, 17 നൂറ്റാണ്ടുകളെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അന്ന് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും ആളുകളെ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. ഹൈദരാലി പലരെയും മതം മാറ്റി ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ സൈനികനായിട്ട് മാത്യുവോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഈ കുറ്റത്തിന് എന്താണ് ശിക്ഷ? അപ്പം മാത്യു പറഞ്ഞു, എന്ത്, ഇത് രാജ്യദ്രോഹ കുറ്റത്തിന് കഴുത്ത് വെട്ടുന്നു. അപ്പോൾ ഹൈദരാലി പറഞ്ഞു, ഞാൻ കഴുത്തല്ല വെട്ടുന്നത്, മതം മാറിയിട്ട് വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് നല്ലത് എന്നുള്ളത് നമുക്ക് സൈനികമായിട്ടുള്ള ആവശ്യത്തിന് മതം മാറിയിട്ടുണ്ടാവും, ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതം മാറിയിട്ടുണ്ടാവും. ഇപ്പം പല ലറ്റീൻ ക്രിസ്ത്യൻസും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതം മാറുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്ന മതം മാറ്റ ചടങ്ങുകൾ, നമ്മളതൊന്നും ചരിത്രത്തിൽ അതല്ല വിലയിരുത്തുന്നത്. ഒരു രാജാവ് കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുക, അദ്ദേഹം എന്ത് ചെയ്തു, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫ്യൂഡലിസത്തിനെതിരായി ഏറ്റവും അധികം പടപൊരുതിയ രണ്ട് രാജാക്കന്മാരാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും. മുഗൾ ഭരണത്തിൻ്റെ തുടർച്ചയാണ് ദക്ഷിണേന്ത്യയിൽ ഇന്ന് ചരിത്രകാരന്മാർ പലരും പറയുമ്പോഴും, മുഗൾ ഭരണം മാൻസബ്ദാരി, ജാഗീർദാരി തുടങ്ങിയിട്ടുള്ള അനേകം സമീന്ദാർ പ്രഭുക്കന്മാരുമായിട്ട് വരുമ്പോൾ, കേരളത്തിൽ അങ്ങനെയുള്ള സമീന്ദാർ പ്രഭുക്കന്മാരുണ്ടാക്കുവാൻ ഇവർ രണ്ടുപേരും ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വർഷം നൂറ്റാണ്ടുകളോളം മുഗൾ ഭരണാധികാരികൾ ഭരിച്ചു. അതിനുശേഷം പല ചക്രവർത്തിമാരും ബ്രിട്ടീഷുകാർ തന്നെ, പല ചക്രവർത്തിമാരെയും ഇന്ത്യയിൽ അവർ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ചത് ടിപ്പു സുൽത്താൻ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്തുകൊണ്ട് ടിപ്പുവിനെ മാത്രം ഇവർക്ക് മറ്റുള്ളവരെ നേരിട്ടതുപോലെ, അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ ശക്തിയെ അവർക്ക് ഇത്രത്തോളം ഭയപ്പെടേണ്ടി വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ദക്ഷിണേന്ത്യ അതാണല്ലോ കടൽ തീരം മുഴുവൻ വിട്ടു തന്നുകൊണ്ട് നിങ്ങൾ ശ്രീരംഗപട്ടണത്ത് ഒതുങ്ങുക എന്ന് പറഞ്ഞപ്പോഴാണ് ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു എഴുത്ത്. 24 മണിക്കൂറിൽ 18 മണിക്കൂറും അദ്ദേഹം രാജ്യഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. രാത്രി 12 മണിക്ക് ഉറങ്ങാൻ പോകുമ്പോഴും ഹോളി ഖുർആൻ വായിച്ചിട്ട്
പോകുക എന്ന് കീർമാണി അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ചരിത്രകാരൻ പറയുന്നു. ഈ കീർമാണി തന്നെ അദ്ദേഹത്തെ തെറ്റായിട്ട് വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സുൽത്താൻ തന്നെ നേരിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫി, പേർഷ്യനിലെ ബയോഗ്രാഫി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1999 കാലിക്കറ്റ് ഈ സർവകലാശാലയിൽ വെച്ചിട്ട് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഞാൻ നടത്തിയതിൻ്റെ ഒരു കാരണം തന്നെ ടിപ്പു സുൽത്താൻ്റെ തിരോധാനത്തിൻ്റെ 200-ാം വർഷമായതുകൊണ്ടാണ്. അത് ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളത് ഒരു ഞങ്ങളുടെ ഒരു ചിന്താഗതിയായിരുന്നു. അത് ഞങ്ങൾ വളരെ വിജയപ്രദമായി നടത്തി. ആ നടത്തിയതിൻ്റെ എല്ലാം പ്രതിഫലനമായിട്ടാണ് ഈ ഒരു പുസ്തകം, പേർഷ്യൻ റെക്കോർഡുകളും ടിപ്പുവിനെ പറ്റി ഫ്രഞ്ചുകാർ എഴുതിയിട്ടുള്ളത്, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഏറ്റവും സമഗ്രമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പുസ്തകം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊളോണിയൽ പീരീഡിൽ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം മൊഹിബുൾ ഹസൻ ഏറ്റവും നല്ലൊരു പുസ്തകം ടിപ്പു സുൽത്താനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഷെയ്ക്കാലി എഴുതിയിട്ടുണ്ട്, എൻ്റെ PhD ചെയർമാനും ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രൊഫസറായിട്ട് മംഗലാപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഹൈദരാലിയൻ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകം നോക്കിയാൽ ബ്രിട്ടീഷുകാർ എഴുതിയ പുസ്തകത്തിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബാലൻസ്ഡ് വ്യൂ ആണ്. അപ്പോൾ ഈ ഗവേഷണ പാരമ്പര്യം എന്തുകൊണ്ട് നമ്മൾ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് രാഷ്ട്രീയമായിട്ട് നമ്മളെ പൗരത്വ ബില്ലെല്ലാം വരുന്നത് പോലെ, അമെൻമെൻ്റ് ബില്ല് വന്നതുപോലെ ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും എല്ലാം തന്നെ മാറ്റി നിർത്തി വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന കോൺസെപ്റ്റിനെ തന്നെ തുരങ്കം വെക്കുന്ന നടപടികൾ ഇന്ന് കർണാടകത്തിൽ നടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ഇതിൻ്റെ അടിത്തറ മുഴുവൻ ടിപ്പുവിൻ്റെ ഭരണത്തായിരുന്നു. അദ്ദേഹം പട്ട് നൂൽ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം ചന്ദനമരങ്ങൾ നാട്ടിൽ മുഴുവൻ നട്ടു. അദ്ദേഹം ശിക്ഷ വിധിച്ചൊരു കുറ്റവാളിക്ക് 10 മരങ്ങൾ ഗ്രാമത്തിൽ നട്ട് വളർത്തി അത് 10 അടി എത്തിക്കഴിഞ്ഞാൽ ആ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ കർഷകനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു, നികുതി ലഘൂകരിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും കീഴിലുള്ള രാജ്യത്തിൻ്റെ വിസ്തൃതിയേക്കാൾ അതിൻ്റെ സാമ്പത്തികമായ എന്താ വളർച്ചയെപ്പറ്റി ദൃഢതയെപ്പറ്റിയിട്ട് MS ഗോപാലിനെ പോലുള്ളവർ ഏറ്റവും നല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിലെല്ലാം പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം 1792 2.5 കോടി രൂപയ്ക്കാണ് ബ്രിട്ടീഷുകാർക്ക് യുദ്ധക്കപ്പം കൊടുക്കുവാൻ വേണ്ടി കരാർ ഒപ്പിടുകയും അതിന് 2 കുട്ടികളെ ജാമ്യമായിട്ട് ഇന്ത്യയിൽ ഒരു രാജാവും ചെയ്യാതെ 7 വയസ്സ് 11 വയസ്സായിട്ട് അബ്ദുൾ ഖാദറേയും മറ്റേ മകനെയും ജാമ്യം കൊടുക്കുകയാണ്. ആ ജാമ്യം കൊടുക്കാൻ പിന്നെ കൊണ്ടുപോകുമ്പോൾ ടിപ്പു സുൽത്താൻ ഈ കുട്ടികളോട് പറയുന്ന ഉപദേശങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളെപ്പോലെ ഏറ്റവും ലാളിത്യമായിട്ട് നിങ്ങൾ പിന്നെ വൈസ്രോയിയുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞാലിരിക്കുക, ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല, ഇതെല്ലാം പറയുന്ന ആ ഒരു പിതൃഹൃദയത്തിൻ്റെ ഇത് കഴിഞ്ഞ് 2.5 കോടി രൂപയ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തുകൊണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഈ 2.5 കോടി രൂപയ കൊടുക്കേണ്ട എന്താ ആസ്തി അന്ന് മൈസൂർ രാജ്യത്തിന് കൃഷിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും ഉണ്ടാക്കി അതുണ്ടാക്കിയ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. പക്ഷെ അത് നമ്മളെ ചരിത്രകാരന്മാർ പറയുന്നില്ല. ചരിത്രകാരന്മാരുടെ ഇടയിലും വർഗീയതയുണ്ട്. കൊട്ടാരം ചരിത്രകാരനായിരുന്നല്ല കീർമാനി, MM DLT എന്ന് പറയുന്ന വേറൊരു ഇംഗ്ലീഷ്, ഇവരെല്ലാം തന്നെ ടിപ്പുവെ പല വിധത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ലക്ഷ്യം, ഇപ്പം എനിക്ക് കേരള ഭരണത്തിൽ നിന്ന് UDFിൻ്റെയോ LDFിൻ്റെയോ കാലത്ത് എനിക്കൊരു നേട്ടം കിട്ടിയിട്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ അവരെ ചീത്ത പറയുന്നതിൽ അർത്ഥമില്ല. ആ ഒബ്ജക്ടിവിറ്റി പാലിക്കാത്ത ചരിത്രങ്ങളാണ് ഇതെല്ലാം. അത് തന്നെയാണ് ഇന്നും പലരും തുടരുന്നത്. പലപ്പോൾ ഈ പുസ്തകം എഴുതിയതിനു ശേഷം എനിക്ക് വാട്സപ്പില്ല, എൻ്റെ മകൻ്റെ ഭാര്യയുടെ വാട്സപ്പിൽ 1000 കണക്കിൽ എത്ര 1,00,000 രൂപയാണ് മാപ്പിള സമൂഹം എനിക്ക് ഈ പുസ്തകത്തിന് വേണ്ടി തന്നത് എന്നാണ്. അപ്പോൾ ആ നിലയിൽ ചരിത്രകാരന്മാരെ, ഞാൻ ചെയ്ത കുറ്റം ടിപ്പുവിൻ്റെ ചരിത്രം എഴുതി ബാലൻസ്ഡ് ആയിട്ട് ചരിത്രം എഴുതിയതിനാണ്, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ട് ഒരു സമൂഹത്തിൽ നിന്ന് പണം കൈക്കൂലി വാങ്ങിയിട്ടാണ് ചരിത്രം എഴുതിയത് എന്ന് പറയുമ്പോൾ
ടിപ്പുവിനെ എങ്ങനെ തേജോവധം ചെയ്തു അതുപോലെ തന്നെയാണ് എന്നെ തേജോവധം ചെയ്തത്. RSS-കാരിൽ പലർക്കും ടിപ്പു സ്വീകാര്യനായ ഒരാളായിരുന്നു അടുത്ത കാലം വരെ. പക്ഷേ ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇത്രത്തോളം അവർക്ക് കർണാടകത്തിൽ വെച്ചിട്ട് തന്നെ ടിപ്പുവിൻ്റെ ജന്മദിനങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കർണാടകത്തിൽ പലതിലും സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ടിപ്പുവിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം ശൃംഗേരി മഠാധിപതിക്ക് എഴുതിയ കത്തുകൾ, ഒരു ഭരണാധികാരി 1907 ആ കത്തുകൾ വന്നത്. സ്വാമിജിയുടെ ശൃംഗേരി മഠം മറാത്ത സൈന്യം, മറാത്ത സൈന്യം എന്ന് പറഞ്ഞാൽ RC മജുംദാർ പറയുന്നത് ഹിന്ദുക്കളുടെ അവസാനത്തെ സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാണ് മറാത്തര്. ആ ഹിന്ദുക്കളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ ചെയ്ത പണിയെന്താണ്? സ്വാമിജി പൂജിക്കുന്ന ശാരദാദേവിയുടെ, സരസ്വതീദേവിയുടെ ബിംബം സ്വർണ്ണ വിഗ്രഹം കട്ടുകൊണ്ടുപോയി ആക്രമിച്ചു കൊണ്ടുപോയി. അപ്പോൾ ടിപ്പു സുൽത്താൻ എഴുതി ഈ കത്തുകളിൽ പറയുന്ന, സ്വാമിജി എൻ്റെ നാട് വിട്ടുപോകാൻ പാടില്ല, സ്വാമിജിയുടെ ബിംബം കട്ടുപോയതിന് പിടിച്ചു കൊണ്ടുപോയതിന് ഞാനത് ഉണ്ടാക്കിച്ചു തരുന്നു, എന്നിട്ട് സ്വർണ്ണ പല്ലക്കയച്ചിട്ട് സ്വാമിജിയെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും. ഇതെല്ലാം തന്നെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ, അത് മതനിഷ്ഠമായ നടപടികളാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ തോട് വിദ്വേഷം കാണിച്ച ഉലാമാക്കളുണ്ട് അപ്പുറം. ഈ സ്വാമിക്ക് എഴുതിയ കത്തുകളൊന്നും അവർക്കും പിടിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ എവിടെയെല്ലാം തൊടുന്നു അവിടെയെല്ലാം തന്നെ ശത്രുക്കളിങ്ങനെ പൊന്തി വരികയാണ്. സ്വാമിജി വരണം, ബിംബം ഞാൻ ഉണ്ടാക്കിത്തരൂ, ആഘോഷം സ്റ്റേറ്റ് ചെലവിലെന്ന് പറയുമ്പോൾ ഉലാമാക്കൾ അത് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവില്ല. അതിനാണ് കീർമാണിയുടെ പുസ്തകം കൂടി നിങ്ങൾ നോക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ശൃംഗേരി മഠത്തെക്കുറിച്ച് പറയുമ്പോൾ ശൃംഗേരി മഠത്തിലെ കാലങ്ങളായി തുടർന്നു പോരുന്ന ചില ചടങ്ങുകൾ, ചില ആചാരങ്ങൾ ഈ അടുത്ത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം ഉണ്ടായതായി നമ്മൾ കണ്ടു. ശൃംഗേരി മഠത്തിലുള്ള മാത്രമല്ല, പല ആചാരങ്ങൾ ഒരു സമൂഹം കെട്ടിപ്പടുത്തി വരുമ്പോൾ അതിനെ സ്വീകരിക്കുകയോ വേണ്ടത് ആ സമൂഹമാണ് വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ടിപ്പുവിൻ്റെ വിഷയത്തിൽ. അപ്പം ടിപ്പുവിനെ പറ്റി അദ്ദേഹം ക്ഷേത്ര വിധ്വംസകനാണെന്ന് പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം തസ്തിക്ക് അലവൻസ് കൊടുത്തിട്ടുണ്ട്, ഭൂമി കൊടുത്തിട്ടുണ്ട്. എത്രയോ 100 ക്ഷേത്രങ്ങൾ പല ദിക്കിലും അദ്ദേഹം ഭൂമി എളവ് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ക്ഷേത്ര വിധ്വംസകനാണ് അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പം. ശ്രീരംഗപട്ടണത്ത് തന്നെയില്ല ശ്രീരംഗനാഥ ക്ഷേത്രം നശിപ്പിക്കുകയായിരിക്കില്ലേ? പക്ഷേ ശ്രീരംഗനാഥ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. മലബാർ അദ്ദേഹം കീഴടക്കിയ പ്രദേശമാണ്, കുടകും കീഴടക്കിയ പ്രദേശമാണ്. ഇവിടുത്തെ രാജാക്കന്മാരെ മുഴുവൻ കള്ളത്തരാണ് ടിപ്പുവോട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കപ്പം കൊടുത്തിട്ടില്ല. ആ കപ്പം കൊടുക്കാനാണ് സൈനിക നീക്കം വരുന്നത്. അത് അന്നത്തെ രാജ്യതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഓരോ രാജാവിനെയും കീഴടക്കിയിട്ട് രാജാവ് രാജ്യത്തിൻ്റെ വിസ്തൃതി വളർത്തുന്നു. കാരണം ദേശീയത, ആധുനിക ദേശീയത ഉണ്ടായിട്ടില്ല. ആധുനിക ദേശീയത ഇന്ത്യയിൽ വളർന്നു വന്നത് ഒരുപക്ഷെ 1900 ശേഷം ആണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ മുഗളരുടെ കാലത്ത് ഇന്ത്യ യോജിപ്പിക്കുവാനുള്ളൊരു ശ്രമം നടന്നു ഏകരാഷ്ട്രം ഉണ്ടാക്കാൻ. പക്ഷേ അതിൽ ഔറംഗസീബ് പോലും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഔറംഗബാദിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു. അതിനു മുമ്പ് മുഗള ഭരണം തന്നെ കാബൂളിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ എല്ലാം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെടുക്ക ഷാജഹാൻ്റെയും എല്ലാം അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ അക്ബറിൻ്റെ എല്ലാം കാലഘട്ടം ഇതൊന്നും ഇന്ത്യയുടെ ഭാഗമല്ല, ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഇന്ത്യ ഏകീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഈ പശ്ചാത്തലമൊന്നും മനസ്സിലാക്കാതെ പല സംഘപരിവാറിൻ്റെ ആൾക്കാരും 800 ഇന്ത്യ അടിമരാജ്യമാണെന്ന് പറയുന്നുണ്ട്. ആ 800 എന്ന് അവർ പറയുന്നത് ഒരുപക്ഷെ സൽത്തനത്തിൻ്റെ ഭരണം മുതലുള്ള കാലങ്ങളാണ്. ഇവരൊന്നും കൊളോണിയൽ ഭരണാധികാരികളല്ല. അവർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയെ ഭരിച്ചു, ഇന്ത്യയിൽ മരിച്ചു, ഈ മണ്ണിൻ്റെ ഭാഗമാണ്. കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരെന്നാണ്. ഇന്ത്യയുടെ വിഭവങ്ങൾ മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയി അവരുടെ രാജ്യം നന്നാക്കുകയാണെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ കൊളോണിയൽ ഭരണവും ഇതെല്ലാം അടിമരാജ്യം എന്ന് പറയും. ഈ അടിമരാജ്യത്തിൻ്റെ പീരീഡിലാണ് മറാത്താർ അവരുടെ ദേശീയത കെട്ടിപ്പടുക്കുന്നു. അതുപോലെ പിന്നെ കർണാടകത്തിൽ വിജയനഗര സാമ്രാജ്യം വരുന്നു.
അത് ഇങ്ങനെയുള്ള ഏറ്റവും നല്ല ഭരണകൂടങ്ങളും രാജ്യങ്ങളും ഭരണരീതികളും ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാ ഇത് കോളനി രാജ്യം എന്ന് പറയുക? ആശയപരമായിട്ട് അവർക്ക് ഹിന്ദു മുസ്ലിം വിദ്വേഷമല്ലാതെ വേറൊരു പ്രത്യയ ശാസ്ത്രം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യയ ശാസ്ത്രം ഉണ്ടെങ്കിൽ ടിപ്പു സുൽത്താനെ പറ്റി 1924 മഹാത്മാഗാന്ധി എഴുതിയതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ടിപ്പു സുൽത്താനാണ്. പല പാഠപുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കർണാടകത്തിൽ ടിപ്പു എന്ന പേര് പ്രസംഗിച്ചു കഴിഞ്ഞാൽ വിഷമാണ്. പ്രസംഗത്തിന് എന്താ വരിക എന്ന് എനിക്ക് അറിയില്ല. ആ നിലയിൽ മാറിയിട്ടുണ്ട്. വാസ്തവത്തിൽ ടിപ്പു സുൽത്താനെ പോലെയുള്ള നയതന്ത്രജ്ഞൻ ഒരു നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ് 1784 ഫിലാഡൽഫിയ ഡിക്ലറേഷൻ US വരുന്നത്. അപ്പോൾ ഫിലാഡൽഫിയ ഡിക്ലറേഷൻ വന്ന സമയത്ത് ഇദ്ദേഹം ആവശ്യപ്പെടുക ഫ്രഞ്ച് അംബസിയോട് എനിക്ക് ഒരു കോപ്പി അതിൻ്റെ ഇത് കൊണ്ടുവരണമെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഗ്രന്ഥശേഖരമായിരുന്നു അദ്ദേഹം അവിടെ സ്വരംഗപട്ടണത്തുണ്ട്. അത് മുഴുവൻ ഇവർ കൊള്ള ചെയ്ത് തൂക്കി വിൽക്കുന്ന വിധത്തിൽ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, അന്നത്തെ കരകൗശല വസ്തുക്കൾ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും മനോഹരമായ ടൈഗർ, ഗോൾഡൻ്റെ ടൈഗർ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പിന്നെ APJ അബ്ദുൽ കലാം എഴുതിയതുപോലെ പിന്നെ മിസൈൽ വിടുന്ന കറുത്ത ആ മിസൈലിൻ്റെ കണ്ടുപിടുത്തം, മിസൈൽ ഉപയോഗിക്കൽ യുദ്ധത്തിൽ, ഇതെല്ലാം തന്നെ അദ്ദേഹം അതിൻ്റെ എല്ലാം ഇതാക്കി. അദ്ദേഹം ഒരു നാവിക സൈന്യം വേണ്ടതാണെന്ന് വിചാരിച്ചു, ഒരു ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ബാംഗ്ലൂർ മാറ്റി, ബേപ്പൂർ അദ്ദേഹം ഒരിതാക്കിയിട്ട് മാറ്റി, ഹാർബറിൻ്റെ ഇതാക്കി. ഇതെല്ലാം ചെയ്തെങ്കിൽ 15 ഇതൊന്നും കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. വിശാലമായ രാജ്യത്തിൽ അദ്ദേഹവും നൈസാമും ആയിട്ട് യുദ്ധങ്ങൾ പലപ്പോഴും ഉണ്ടായി. രണ്ടും മുസ്ലിം രാജാക്കന്മാരാണല്ലോ, അപ്പോൾ അവർ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? പക്ഷേ മതമല്ല അവിടെ കാരണം, പോളിറ്റിക്സാണ്. അപ്പോൾ നൈസാമിനൊരു കത്ത് അയച്ചു ടിപ്പു സുൽത്താൻ, ഞാനല്ല നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ ശത്രു ബ്രിട്ടീഷുകാരാണെന്ന്. മറാത്തർക്ക് എഴുതി കത്ത്, ഞാനല്ല നിങ്ങളുടെ ശത്രു, ബ്രിട്ടീഷുകാരാണ്. ഇത് രണ്ടും ടിപ്പു സുൽത്താൻ്റെ വധത്തിന് ശേഷം 1804 നൈസാമിനെ ബ്രിട്ടീഷുകാർ കീഴടക്കി. അവിടുന്ന് 14 കഴിഞ്ഞപ്പോൾ 1818 മറാത്താസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് വെറും അടിമകളായിട്ട് മാറുകയാണ് ഇന്ത്യ. നൈസാമിനെയും മറാത്തകളെയും കൂടെ കൂട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നിലയുറപ്പിക്കാൻ ടിപ്പു ശ്രമിച്ചെങ്കിലും അവരതിനെ പൂർണ്ണമായി വഴങ്ങാത്തത് കൊണ്ട് അത് പരാജയപ്പെടുകയാണല്ലോ. യഥാർത്ഥത്തിൽ അതിന് കാരണം എന്തായിരുന്നു? എന്തുകൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല? ഓരോ രാജാവിനും അവൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾ, വിഭവ താല്പര്യങ്ങൾ. പിന്നെ ടിപ്പു സുൽത്താൻ്റെ വേറൊരു കാരണം, അദ്ദേഹം ഒരു സുബേദാരുടെ മകനാണ്. അന്ന് മുഴുവൻ രാജാക്കന്മാരുടെ ഇടയിൽ ഫ്യൂഡൽ ഞാനാണ് എൻ്റെ അന്തസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഹൈദരാലി ടിപ്പു സുൽത്താനെ ഒരു വധുവിന് വേണ്ടിയിട്ട് നൈസാമുമായിട്ട് ബന്ധപ്പെട്ടു. ഒരു സുബേദാര മകന് പെണ്ണ് തരില്ല എന്നുള്ള നിലയിലില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഒന്ന് ഭിന്നിപ്പിച്ച് നിർത്താനുള്ള യൂറോപ്യൻ തന്ത്രം. ആ യൂറോപ്യൻ തന്ത്രത്തിൽ മതത്തെ അവർ ഉപയോഗപ്പെടുത്തി, രാഷ്ട്രീയ തന്ത്രത്തെ ഉപയോഗപ്പെടുത്തി. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ 18 തൻ്റെ ദൂരക്കാഴ്ച ഏറ്റവും വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിലായിരുന്നു. 17-18 അദ്ദേഹം ജീവിക്കുന്നു. പക്ഷേ 19-20 കാഴ്ചപ്പാടാണ് സൈനികമായും എല്ലാം ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ മറാത്തരും ഇവരെല്ലാം യോജിച്ചാലും ബ്രിട്ടീഷ് ശക്തിയോട് എതിർത്ത് നിൽക്കേണ്ട വിധത്തിലുള്ള ആ ഒരു സൈനിക തന്ത്രം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടില്ല. കാരണം ബ്രിട്ടീഷുകാർ സ്പാനിഷ് ആർമിയുടെയും ഫ്രഞ്ച് നെപ്പോളിയനെയും തോൽപ്പിക്കത്തക്ക വിധത്തിൽ ഈ കാലങ്ങളിൽ വളർന്നു കഴിഞ്ഞിരുന്നു. അതേസമയത്ത് അവരുടെ ആയുധശക്തി, നാവിക ശക്തി, ഇന്ത്യൻ സൈനികർക്ക് നാവികപ്പട, ഇന്ത്യയിൽ നാവികപ്പട കണ്ടുപിടിച്ച തന്നെ ഒരുപക്ഷെ ശിവജി ആയിരിക്കും, പിന്നീട് ടിപ്പു സുൽത്താനും. അക്ബർക്ക് പോലും ഒരു നാവികപ്പട ഉണ്ടായിരുന്നില്ല. വലിയ കപ്പലുകൾ ഉണ്ടാക്കിച്ചിട്ടുണ്ടോ സിന്ധു നദിയിൽ, പക്ഷേ നാവിക ശക്തിയില്ല. അതേസമയത്ത് യൂറോപ്യൻ, നമ്മളെ ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, ഇന്ത്യയിൽ 7,000+ km നമ്മൾ നാവിക തീരാണ്. ബ്രിട്ടീഷുകാരുടെ കേന്ദ്രം മുഴുവൻ ഒന്ന് ബോംബെ കാസിൽ, പിന്നെ സെൻറ്റ് ജോർജ് മദ്രാസിൽ, ഫോർട്ട് വില്യം കൽക്കത്തയിൽ. അപ്പം ഇന്ത്യയുടെ 3 സൈനികമായിട്ട് യോജിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം മാത്രമല്ല, ബ്രിട്ടീഷ് ക്വീനിൻ്റെ, രാജാവിൻ്റെ
നാവിക സൈന്യം, ഇത് രണ്ടും കൂടി യോജിച്ചുകൊണ്ട് ഇന്ത്യയെ വളഞ്ഞെടുക്കുന്ന സൈനിക തന്ത്രം ആണുണ്ടായത്. ഒരുപക്ഷെ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുവാൻ കുഞ്ഞാലി മരക്കാർക്ക് ഒരു നൂറ്റാണ്ടുകാലം പടപടി നിന്നതുകൊണ്ട് കേരളം ഒരു കോളനിയായി മാറിയില്ല. പക്ഷേ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കോളനിയായിട്ട് മാറി. ഇത് തന്നെയാണ് ടിപ്പുവിൻ്റെ വധത്തിന് ശേഷം ഇവരെല്ലാം തന്നെ കോളനി ശക്തികൾക്ക് അടിമമായി. അപ്പോൾ ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടനിൽ കൊണ്ടുവന്ന ധനം കൊണ്ടല്ല ഇവരെ കീഴടക്കിയത്, ഇന്ത്യയുടെ പട്ടാളക്കാർ, ഇന്ത്യയുടെ ധനം, ഇന്ത്യയുടെ വിഭവം ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ ഇവർ കീഴടക്കിയിട്ടുള്ളത്. ടിപ്പുവിനെ കുറിച്ച് കേൾക്കുന്ന മറ്റൊരാരോപണം, പേർഷ്യൻ ഭാഷയ്ക്ക് അദ്ദേഹം അമിതമായ പ്രാധാന്യം നൽകിയെന്ന്, അതിനെ പലതും അതിൻ്റെ ഉദ്ദേശം മറ്റു പലതായിരുന്നു എന്നൊക്കെ പലരും ചിത്രീകരിച്ച് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ പേർഷ്യൻ ഭാഷയ്ക്ക് ടിപ്പു അല്പം പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും സംസ്കൃത ഇതായിട്ടുള്ള പാണ്ഡിത്യത്തിൻ്റെ ഭാഷ പേർഷ്യനായിരുന്നു. ഇപ്പം മുഗൾ ഭരണം പോലും പേർഷ്യൻ, നമ്മളെ തഹസീൽദാർ, ജില്ല, നികുതി, ഈ ഓരോ പദങ്ങൾ, റവന്യൂ ഭരണം എന്ന് പറഞ്ഞത് മുഗളർക്ക് മാത്രമേ ഉള്ളൂ. മുഗളിൽ ഈ റവന്യൂ ഭരണം മുഴുവൻ കടം വാങ്ങിയത് പേർഷ്യൻ സിസ്റ്റത്തിൽ നിന്നാണ്. ജമാബന്ദി, അങ്ങനെ ഓരോ വാക്കുകളും, ഭരണത്തിലുള്ള വാക്കുകൾ മുഴുവൻ, ദാരോഗ, ഇങ്ങനെ ഇത് മുൻസീഫ്, കഫിയത്ത്, അഫിദവിത്ത്, ഇങ്ങനെ ഭരണത്തിലും നീതിന്യായ ഭരണത്തിലെല്ലാം തന്നെ പേർഷ്യൻ ഭാഷ ഇന്ത്യക്ക് ചെയ്ത സംഭാവന, അത് മുഗളരിലൂടെ വ്യാപിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനും ആ ഭരണം ഉപയോഗിച്ചു. അദ്ദേഹം കർണാടകത്തെ അവഗണിച്ചില്ല. ശൃംഗേരി മഠാധിപതിക്കുള്ള കത്തുകൾ മുഴുവൻ കർണാടകത്തിലായിരുന്നു. അദ്ദേഹം പേർഷ്യനിലാണ് അദ്ദേഹം എന്നിട്ട് സുൽത്താൻ്റെ ഇത് എഴുതിയിട്ടുള്ളത്, ആത്മകഥയുടെ ചില ഭാഗങ്ങൾ. അപ്പം പേർഷ്യൻ അന്ന് ഭരണം, ഇപ്പം അദ്ദേഹം പേര് കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ഫറൂഖാബാദ്, അതൊരു ആബാദ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഇതുമായിട്ട് ജനസങ്കല്പമുള്ള ഇതായിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രവിശ്യകളെയും അദ്ദേഹം പേർഷ്യൻ പേര് കൊടുത്തുകൊണ്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈദരാബാദ് എന്ന് പറയുന്നു. ആക്ച്വലായിട്ട് ഹൈദരാബാദ് ലക്ഷ്മി നഗർ എന്നോ മറ്റായിരുന്നു പണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ ഒരു ഭരണാധികാരി ആ പേരുകൾ കൊടുത്തതിലൊന്നും നമ്മളൊരു കുറ്റം കാണേണ്ട യാതൊരു ആവശ്യമില്ല. അത് കൾച്ചർ മാറ്റാനുള്ള ശ്രമമല്ല. കൾച്ചർ മാറ്റാനുള്ള ശ്രമമാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെല്ലാം ചെയ്യാം? മലബാറിലുള്ള ടിപ്പുവിൻ്റെ സാന്നിധ്യം, മലബാറിലുള്ള ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾ, അതിനെക്കുറിച്ചാണ് കൂടുതലും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ടിപ്പുവിൻ്റെ മുമ്പ് പിതാവ് ഹൈദരലി പാലക്കാട് രാജാവിനെ സഹായിക്കാൻ വേണ്ടി ആദ്യമായി യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നു. അതിനുശേഷം സഹായിക്കുക എന്നതിലപ്പുറത്തേക്ക് മറ്റു ലക്ഷ്യങ്ങൾ, ഭരണപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നോ ടിപ്പുവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ പിന്നീടുള്ള പടയം? എല്ലാ ഭരണപരമായിട്ട് അവരുടെ രാജ്യം വിസ്താരപ്പെടുത്തുക എന്നുള്ള, നികുതി കൂടുതലുണ്ടാക്കുക, സൈനികമായിട്ട് വളരെയധികം കെട്ടിപ്പടി. ഇന്നത്തെ പണക്കാരെന്താ ചെയ്യുന്നത്? അവർ പണം കിട്ടിയിട്ട് തൃപ്തിപ്പെട്ട ഏതെങ്കിലും ഒരു പണക്കാരൻ്റെ പേര് പറയാൻ പറ്റുമോ? അവർ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മൾട്ടിനാഷണൽ കമ്പനികൾ എന്താ ചെയ്യുന്നത്? അതേപോലെ അന്നത്തെ രാജാക്കന്മാരെ രാജധർമ്മം തന്നെ വിപുലപ്പെടുത്തുക എന്നാണ്. നീതിസാരെന്ന് പറയുന്ന പുസ്തകത്തിൽ രാജാവ് എന്താ ക്ഷമയും തൃപ്തി നേടുന്ന രാജാവ് രാജാവല്ല എന്നാണ് പറയുന്നത്. ടിപ്പുവിൻ്റെ മലബാറിൽ അദ്ദേഹം എടുത്ത പല നയങ്ങളും അദ്ദേഹത്തിൻ്റെ കാർഷിക പരിഷ്കാരങ്ങളൊക്കെ, അത് യഥാർത്ഥത്തിൽ മലബാറിന് ഇവിടെയുള്ള ആളുകൾക്ക് ഗുണപരമായിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ? സാമ്പത്തിക നഷ്ടമല്ല, ഇവിടുന്ന് റിസോഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. ആ റിസോഴ്സ് കൊണ്ടുപോയത് ആർക്ക് വേണ്ടിയിട്ടാണ്? ടിപ്പു സുൽത്താന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് നൈസാമിന് കൊടുക്കണം, മറാത്തർക്ക് കൊടുക്കണം കപ്പം. ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കടബാധ്യതകൾ തീർക്കാൻ ഇവിടുത്തെ വിഭവങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവും. മലബാറിലുള്ള ഫ്യൂഡൽ ക്ലാസ് ഏറ്റവും അധികം ഭയപ്പെട്ടത് വാസ്തവത്തിൽ ഈ ആക്രമണം, മൈസൂർ പടയോട്ടം എന്നല്ല പറയുന്നതാണ്. ഒന്ന്, സ്ത്രീകൾ മാറുമറക്കാതെ നടക്കുന്ന, രാജകുമാരിമാര് പോലും മാറുമറക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെന്തുകൊണ്ട് മാറുമറക്കുന്നില്ല എന്നുള്ള കത്തുകൾ സുൽത്താൻ എഴുതിയിട്ടുണ്ട്. മാറുമറക്കാൻ ഇവർക്ക് പണമില്ലാത്തത് കൊണ്ടാണെങ്കിൽ സ്റ്റേറ്റ് പണം കൊണ്ട് അവർ മാറുമറക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്ത്രീകളെല്ലാം മാറുമറച്ചാൽ നമ്മൾ എത്ര വസ്ത്രം ചിലവാകുന്നു? അവരവിടെ കച്ചവട ലക്ഷ്യം, ഇവിടെ മാറുമറപ്പിക്കലല്ല. സുൽത്താൻ്റെ ലക്ഷ്യം കച്ചവടമല്ല, ഇവർ മാറുമറച്ചിട്ടൊരു സാംസ്കാരിക സമൂഹമായിട്ട് വേണം. ഇപ്പോൾ തൃശ്ശൂരിനടുത്ത് ചേലക്കര, ഇന്നും നമുക്കറിയാം പിന്നെ കുപ്പായം ഇടിവിക്കുക എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്.
കുപ്പായമൊഴിയിക്കുക എന്ന് പറഞ്ഞാൽ മതം മാറ്റുക എന്നില്ല എൻ്റെ ഇതായിട്ടാണ്. ചേലാവിൽ കൂടുക, ചേലാവിൽ എപ്പോഴെങ്കിലും ഒരു ഇറച്ചി കഷ്ണം തിന്നിട്ടുണ്ടെങ്കിൽ ആ നായർ ജാതി ഭ്രഷ്ടനാണ്. അപ്പോൾ ടിപ്പു ഹൈദരാലിയുടെ ഭരണം സാമൂഹ്യമായിട്ട് വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്യൂഡൽ ക്ലാസ്സിനെ ഷാറ്റേഡ് ചെയ്തു, അവർക്ക് അവരുടെ നീതിന്യായം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അവർ പേടിച്ചു, പലരും തിരുവിതാംകൂറിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പോകുമ്പോഴവർ അപ്പോൾ ഒരു എത്തനോ മൈഗ്രേഷൻ സ്റ്റാഗ്നൻ്റായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമൂഹത്തിൽ ഒരു ഓട്ടവും ചാട്ടവും കൃഷി ഉണ്ടാക്കലും ടിപ്പു തന്നെ കുരുമുളക് വള്ളി നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി കാർഷികമായിട്ട്. അപ്പം കാർഷിക രംഗത്ത് കർണാടകത്തിൽ അദ്ദേഹം എത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ചുവോ അത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ഇവിടെ മലബാറിൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആയാസ്കാനല്ല വേറൊരു ഗവർണർ അദ്ദേഹം പിരിച്ചു വിട്ടിട്ട് അദ്ദേഹം പിന്നെ മക്കയിൽ പോയിട്ടാണ് മരിച്ചത് എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ശക്തമായൊരു ഭരണം കെട്ടിപ്പടുക്കുന്നതിനെ ഫ്യൂഡൽ ക്ലാസ് അനുവദിച്ചില്ല. ആ ഫ്യൂഡൽ വർഗ്ഗമാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും അധികം പ്രചാരം അഴിച്ചു വിട്ടത്. ടിപ്പുവിൻ്റെ ചില പരിഷ്കാരങ്ങൾ കൊണ്ട് ചില ഭരണനയങ്ങൾ കാരണമായി മലബാറിലുണ്ടായിരുന്ന ജന്മിമാർക്ക് അവരുടെ ആഢ്യത്വം നഷ്ടപ്പെടുകയും അത് കാരണം അവർ തിരുവിതാംകൂറിലേക്ക് മാറുകയും ചെയ്തത്. അല്ല, ആഢ്യത്വം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, ആഢ്യത്വം ടിപ്പു മതം മാറ്റുമെന്ന് പേടിച്ചിട്ട് ടിപ്പുവോട് സന്ധി സംഭാഷണത്തിന് പോകാനും കൂടി ആൾ തയ്യാറല്ല. ഇപ്പം എൻ്റെ കുടുംബം കുട്ടമത്ത് കുന്നിയൂർ, ഞങ്ങളുടെ ഒറിജിനൽ വടകരയാണ്. ആ വടകരയിൽ നിന്ന് ഞങ്ങൾ ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ടിപ്പുവിൻ്റെ നേരിട്ട് അധികാരത്തിലുള്ള കർണാടകത്തിലേക്ക് കാസർഗോഡ് പ്രദേശത്തിലേക്ക് ഹൈദരാലിയുടെ സമയത്ത് പോയി. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കളരി ഗുരുക്കന്മാരും ഇതായിട്ട് മാറിയപ്പോൾ ടിപ്പുവിനെ കാണാൻ പോയത് എൻ്റെ ഒരു ഫൗണ്ടറായിട്ടുള്ള ഫാമിലിയിലെ അമ്മാവനാണ് പോയത്, 18 വയസ്സുള്ള പയ്യൻ. അപ്പോൾ ടിപ്പു അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്തുകയാണ് ചെയ്യുന്നത്, വേറെ ആരും പോകാൻ തയ്യാറല്ല. എന്നിട്ട് സ്വർണക്കിഴി സുൽത്താൻ സ്വീകരിച്ചു, വെള്ളിയുടെ കിഴി ഇദ്ദേഹത്തിന് തന്നെ മടക്കി കൊടുത്തു, ആമീൽദാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൊടുത്തു. അതിൻ്റെ 10 കൊല്ലത്തിന് ശേഷമാണ് തോമസ് മൺറോ വരുന്നത്. അപ്പോൾ ആ പീരീഡിൽ ജനങ്ങൾ മുഴുവൻ ജന്മിമാരാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പം ജന്മവും കാണവും ഭൂമിയും തമ്മിലുള്ള ബ്രിട്ടീഷുകാരെ ഫയലുകളിൽ ആയിരക്കണക്കിന് പേജുകളുണ്ട്. വാട്ട് ഈസ് ജന്മം, വാട്ട് ഈസ് കാണും ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണ അവകാശങ്ങൾ ഇതെല്ലാം വന്നത് കാണും ഒരു സ്ഥിരാവകാശമാണ്, അതിനെ ഒഴിപ്പിക്കാവുന്ന അവകാശമാക്കിയിട്ട് ബ്രിട്ടീഷുകാർ മാറ്റി. അങ്ങനെ സ്ഥിരാവകാശം കിട്ടിയ കർഷകരെ വെറും വെറുമ്പാട്ട കർഷകരാക്കി മാറ്റുന്നു. ഒരുപക്ഷെ മലബാർ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം അതുപോലെ എത്തുന്നതായിട്ടാണ് എൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മതം മാറാത്തവരെ ടിപ്പു വളരെ ഭീകരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ സൈനികമായിട്ട് ഇദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കുന്നവരെ മുഴുവൻ അദ്ദേഹം മർദ്ദിക്കേണ്ടി വരുമല്ലോ. അത് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? മേജർ ആയിക്കോട്ടെ, ലെഫ്റ്റനന്റ് ജനറൽ ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ മറ്റു രാജ്യത്തിന് കൊടുത്താലോ വേണം, നമ്മൾ വെറുതെ വിടും, കോർട്ട് മാർഷൽ ചെയ്ത് തൂക്കുന്നില്ലേ? അത് തന്നെയാണ് ടിപ്പുവും ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ കോർട്ട് മാർഷൽ എന്ന് പറയും, മറ്റേത് മതം മാറ്റം, മറ്റേത് പല പേരുകളും കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ കുപ്പായമിടൽ എന്ന് പറയുന്ന പ്രോവർബ്, അങ്ങനെ ഇവിടെ മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം മാറിക്കൊടുക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, രാജകുമാരിയും നെയ്ക്കറ്റ. അതാണ് രസം. ചാർലസ് ലോക്കിയർ എന്ന് പറയുന്ന ഒരു സഞ്ചാരി കോലത്തിരി രാജാവിൻ്റെ രാജകുമാരീൻ്റെ മാറിടത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, അവർ വസ്ത്രം ധരിച്ചിട്ടില്ല. ഇതെല്ലാം പറയുന്നതെങ്കിലും മാറുമറക്കുന്ന സമ്പ്രദായമില്ല. ആ സമ്പ്രദായം ഇല്ലാത്ത ദിക്കിൽ നിങ്ങൾക്ക് സമ്പ്രദായം ഉണ്ടാക്കാൻ കുറേ പണിയുണ്ട്. അത് ടിപ്പുവിന് എന്തായി? ദ്രോഹമായിട്ട് വന്നു. ഇവർ മുഴുവൻ കൂടുതൽ ഇത് കുപ്പായം ഇട്ടാലും മതം മാറുന്ന മതം മാറുന്നതിൽ ഒരു ബോധം വന്നു. ടിപ്പുവിൻ്റെ ആത്മകഥയിൽ, പേർഷ്യൻ ആത്മകഥയിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. 7 നഗ്ന ബിംബങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു ബ്രഷുമായിട്ട്, നഗ്ന ബിംബങ്ങൾ. എന്നിട്ട് ടിപ്പു കൽപ്പനയിടുകയാണ് ഈ ബിംബങ്ങൾക്ക് മുഴുവൻ കുപ്പായം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു സ്വപ്നം ഈ ഫ്രോയിഡെല്ലാം പറഞ്ഞതുപോലെ മനസ്സിൽ വന്നതായിരിക്കണം അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെയാണ് പിന്നീട് മതപരിവർത്തനമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അന്ന് ഒരു കഷ്ണം ഇറച്ചി തിന്നാൽ മതി, ഇന്നത്തെ പോലെ ഇറച്ചി തിന്നാണ് കൊല്ലുന്ന പോലെ, അന്ന് ഗോമാംസം ഒരു കഷ്ണം, ആ ഗോമാംസം കാരണവർ തിന്നിട്ടുണ്ടെങ്കിൽ
മരുമക്കളിലൂടെ മക്കളിലൂടെ അങ്ങനെ അങ്ങനെ തലമുറകളായിട്ട് ആ 200 കൊല്ലം ഇവർ കേലാവ് നായന്മാരാണ്. കേരളത്തിൽ മാത്രമുള്ളൊരു നായരെ പേരാണ് കേലാവ് നായർ. കേലാവ് എന്ന് പറഞ്ഞാൽ കേലാവ് ഇതിൽ കൂടിയ നായർ. അത് ഒരാൾ മുമ്പ് കൂടിയതായിരിക്കും, പക്ഷേ ഇവനാ ഗർവാപ്പസി എന്ന് പറയുന്ന സിസ്റ്റം ഒന്നില്ല. കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഭൂമി ടിപ്പ് കണ്ടെത്തി കൊടുത്തതുപോലെ അതിൻ്റെ മറ്റ് ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് അത്തരം സംഭാവനകൾ അത്ര ഗുരുവായൂർ മാത്രമേ രേഖകളിൽ കണ്ടതായിട്ട് ഓർമ്മയുള്ളൂ. വേറെ പലതിക്കലും അദ്ദേഹം തൃശ്ശൂർ ക്ഷേത്രത്തിൽ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുന്ന പലതും ഉണ്ട്. ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഇഷ്ടം പോലെ ദാനം ചെയ്തിട്ടുണ്ട്. ശംഖ്, സ്വർണ്ണ തളിക എല്ലാം പലതിക്കലും കൊടുത്തിട്ടുണ്ട്, കർണാടകത്തിലെല്ലാം. കേരളത്തിൽ ഗുരുവായൂർ ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് ഗുരുവായൂർ ഒരു പ്രധാനപ്പെട്ട അമ്പലമായിട്ടൊന്നും വളർന്നു വന്നിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. കാരണം ക്ഷേത്രങ്ങൾക്കും സാമ്രാജ്യത്വമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വം ഉള്ളതുപോലെ ക്ഷേത്രങ്ങൾക്കുണ്ട്, പൂജകൾക്കുണ്ട്. ഇന്നിപ്പോൾ ഹിന്ദു മതത്തിൽ സർവ്വ ഐശ്വര്യ പൂജ, സർവ്വ കുടുംബ ഐശ്വര്യ പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് 25,000 രൂപ ചിലവ്. പണ്ട് ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ആ ബോർഡ് ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല, കുടുംബ സർവ്വ ഐശ്വര്യ പൂജ എന്ന്. അപ്പോൾ പുതിയ പൂജകൾ വരുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി. കോർപ്പറേറ്റുകൾ വളരുന്നത് പോലെ പൂജയും വളരുന്നു. ഗുരുവായൂർ അമ്പലത്തിന് 1929 ഞാനതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഈ കൾച്ചറൽ സ്റ്റഡി ആയിട്ട്. 29 ലക്ഷം ഗുരുവായൂർ ഒട്ടാകെ ഗുരുവായൂരപ്പൻ്റെ പണം, 29 ലക്ഷം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പണം 100 കോടിയിലധികം കഴിഞ്ഞിട്ട് ബാങ്കുകളിൽ കെട്ടിക്കിടക്കുക. ആ പണം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അവരോട് തന്നെ ചോദിക്കണം. ടിപ്പു മലബാർ കുടകും രണ്ടും കുടകും കീഴടക്കി. അതിനുശേഷം തിരുവിതാംകൂർ വരെ എത്തി, പക്ഷെ തിരുവിതാംകൂർ കീഴടക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചു പോരേണ്ടി വന്നു. തിരിച്ചു പോരേണ്ടി വന്നു എന്ന് പറഞ്ഞത് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, അതാണ് 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതുന്നത്. അതൊന്നുമല്ല കാരണം. ജോൺ മാൽക്കോം എന്ന് പറയുന്ന ഒരാൾ 1780 ഗൾഫ് നാടുകളിൽ പോയി. അപ്പം ഗൾഫ് നാടുകളിൽ പോയിട്ട് അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് എന്താ, ഇവിടെ നമുക്ക് യാതൊരു കച്ചവടവും നടക്കില്ല, നമുക്ക് ഫാക്ടറികൾ സ്ഥാപിക്കാനാവില്ല, എല്ലാം മൈസൂരിൽ ഈ സുൽത്താൻ കൊണ്ടുവരുന്ന ഫാക്ടറികളും ചരക്കുകളും ഇവിടെ വിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വാണിജ്യം വേണം, ഒന്നുകിൽ നമ്മളെ വാണിജ്യം നിർത്തുക, അല്ലെങ്കിൽ ടിപ്പു സുൽത്താനെ ഇല്ലാതാക്കുക, അയാളെ കച്ചവടം ഇല്ലാണ്ടാക്കുക. അതാണ് 4ാം മൈസൂർ യുദ്ധത്തിന്. മൈസൂർ ആക്രമണം തിരുവിതാംകൂറിൽ അവിടെ എത്തിയപ്പം കാറ്റുണ്ടായി, ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടു എന്നെല്ലാം പല വിധത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കാലിന് ചട്ട പറ്റിയത് എന്നെല്ലാം പറയുന്നത്. ഇബ്രാഹിം കുഞ്ഞ് അതിനെ എതിർത്തിട്ടുമുണ്ട്. കാരണം ഇവർ സബ്സിഡറി അലയൻസിൽ പോയവരാണ്, തിരുവിതാംകൂറും മദ്രാസ് ഗവൺമെൻറ്റും. അപ്പോൾ ആ നിലയിൽ തിരുവിതാംകൂറിനെ സഹായിക്കാൻ വേണ്ടി മദ്രാസിൻ്റെ ആർമി വരികയാണ്. അതേസമയത്ത് മലബാറിൻ്റെ സൈന്യം പോലെയുള്ള ഒരു സൈന്യമല്ല, ഏറ്റവും വലിയ സൈന്യമാണ്. അപ്പോൾ ആ സൈന്യത്തെ നേരിടാനുള്ള ഒരു പ്രാപ്തി അന്ന് വാസ്തവ സുൽത്താനില്ല. അദ്ദേഹത്തിൻ്റെ സൈന്യം പല പ്രദേശങ്ങളിൽ സ്കേറ്റേഡാണ്. ആ സ്കേറ്റേഡായിട്ടുള്ള സൈന്യത്തെ കേന്ദ്രീകരിച്ച് ഒറ്റ സൈന്യമാക്കി മാറ്റാം. ഒരുപക്ഷെ മൈസൂരിൻ്റെ പരാജയം അതായിരുന്നു. കാരണം സൈനികമുണ്ട്, കുതിര ഹൈദരാലി കുതിരപ്പട്ടാളത്തിനാണ് ശ്രദ്ധ കൊടുത്തത്, പക്ഷേ ഇദ്ദേഹം കൊടുത്തത് കാലാൾപ്പടക്കാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങളും ചരിത്രപരമായിട്ടും സൈനികമായിട്ടും ഉള്ള പ്രശ്നങ്ങൾ കാണാം. സാമൂതിരിയും ടിപ്പു സുൽത്താനും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങളായിരുന്നു, അതോ നിരന്തരമുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അവർ തമ്മിൽ നിരന്തരം പോരാട്ടങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് സാമൂതിരിയുടെ കൊട്ടാരം തന്നെ തീയിട്ട് നശിപ്പിച്ചത് ഹൈദരാലിയുടെ ആ പീരീഡിൽ വന്നത്. കാരണം ഇതെല്ലാം തന്നെ കോൺക്വസ്റ്റ്. അന്ന് ഇന്ത്യയിൽ ദേശീയതയില്ലല്ലോ, ഓരോ രാജ്യവും ഓരോ രാജാവും നിൽക്കുന്നു, അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റേ രാജാവിൻ്റെ ലക്ഷ്യം വളരാൻ വേണ്ടിയിട്ട്. നികുതി, ആളുകൾ ഇതായിട്ട്. അക്ബർ ചെയ്തതും അതുതന്നെയാണ്, ഔറംഗസീബ് ചെയ്തതും അതാണ്. എല്ലാ രാജാക്കന്മാരും രാജതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനെ പിടിച്ചടക്കും. ഇന്നത് പിടിച്ചടക്കുന്നില്ല, പക്ഷേ വേറെ വിധത്തിലാണ് പല പല പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇപ്പോൾ ജർമ്മനി എപ്പോഴാണ് ഏകീകൃത ദേശീയത ആയിരുന്നത്? 1880s ബിസ്മാർക്കിൻ്റെ കാലത്ത്. അപ്പോൾ ആധുനികതയാണ് ദേശീയതയുടെ ഒരു ഘട്ടം. അതിനു മുമ്പേ കൾച്ചറൽ ദേശീയത ഉണ്ടാവാം.
പക്ഷെ കൾച്ചറൽ ദേശീയത പൊളിറ്റിക്കൽ ദേശീയത ആകുന്നില്ല. ആ പൊളിറ്റിക്കൽ ദേശീയതയുടെ സിംബോളിസമാണ് നമ്മളെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മലബാറിൽ ടിപ്പുവിനോട് എതിരിട്ടവരിൽ നമുക്ക് മഞ്ചേരിയിലുള്ള ചില മുസ്ലിം പ്രമാണിമാരെ കാണാൻ കഴിയും. അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, അവരുടെ ആധിപത്യം നഷ്ടപ്പെടുന്നു. ഈ റൈറ്റുവാരി ടിപ്പുവിൻ്റെ ഒരു വിധത്തിലുള്ള റൈറ്റുവാരി സിസ്റ്റം വരുമ്പോഴേ ഇവരെല്ലാം അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് അവർ കലാപത്തിലേക്ക് വന്നത്. നികുതി നയമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. ടിപ്പുവിനെ നേരിട്ട സാമൂതിരിയുടെ പടയാളികൾ, സാമൂതിരിയുടെ സൈന്യം മിക്കവാറും നായർ പടയാളികളായിരുന്നു. അതുകൊണ്ട് സൈനികരെ കൊലപ്പെടുത്തേണ്ടി വന്നു യുദ്ധത്തിൻ്റെ ഭാഗമായി. അപ്പോൾ കൊല്ലപ്പെട്ടത് നായർ സമുദായത്തിൽപ്പെട്ടവരായി. ഇതിനെയാണോ ഹിന്ദു കൂട്ടക്കൊലയായി ചിത്രീകരിക്കപ്പെട്ടത്? ഹിന്ദു കൂട്ടക്കൊല അതിന് അന്ന് നടന്ന ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ തല വെട്ടുന്ന തച്ചോളി ഉദയനൻ്റെ പണി എന്താ? ഓരോ നാടുവാഴിക്കും കിട്ടേണ്ട പണം പിരിപ്പിച്ചെടുക്കുക, പണം കൊടുക്കാത്തവൻ്റെ കോട്ട തകർക്കുക, അല്ലെങ്കിൽ അവനെ കഴുത്ത് വെട്ടുക, പെണ്ണിനെ അപകരിക്കുക, ഇതല്ലേ? അങ്ങനെയല്ലേ തച്ചോളി ഉദയനൻ വീരനായിട്ടുള്ളത്? അപ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ബ്രിട്ടീഷ് രാജാവ് ഹെൻറി 8 അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരോടെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ഭൂമിയുടെ ആധാരം കാണിക്കണമെന്ന്. ഇവരെല്ലാവരും കൊട്ടാരത്തിലെത്തിയിട്ട് വാളൂരി ദിസ് ഈസ് അവർ ഡോക്യുമെൻ്റ് പറയുന്നു. അപ്പോൾ വാള് സൈനിക ഇതുമായിട്ടുള്ള ആ ഫ്യൂഡൽ ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള വളർച്ച, അതിന് സഹായിച്ചതാണ് ടിപ്പുവിൻ്റെ ഭരണം എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ഭൂമി കേന്ദ്രീകൃതമായ ഭൂമി കൃഷിക്കാർക്ക് വധിച്ചു കൊടുക്കുക, അവൻ്റെ ഇത് 5-10 കൊല്ലത്തേക്ക് നികുതി ഇളവ് ചെയ്യുക, പട്ടുനൂൽ വളർത്തിയിട്ട് പട്ടു വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള അനേകം. ഇപ്പം കണ്ണമ്പാടി ഡാം എന്ന് പറഞ്ഞാൽ മൈസൂരിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റാണ്. 1792 തറക്കല്ലിട്ടത് ടിപ്പു സുൽത്താനാണ്. ഇപ്പോഴാണ് നമ്മളത് കാണുന്നത്, ഇപ്പോഴും ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ. മലബാറിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ടിപ്പു സുൽത്താൻ നൽകിയ സംഭാവനകളായി എന്തെങ്കിലും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? സാംസ്കാരികമായിട്ട് ടിപ്പു സുൽത്താൻ ചെയ്ത സംഭാവന ഒന്ന് ജാതി വ്യവസ്ഥയിൽ ഇളവ് വരുന്നു. അതേസമയത്ത് ഒരു ഭാഗത്ത് ജാതി ക്രോഡീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ജലാബ് നായരെ പോലത്തെ പുതിയൊരു നായരെ ഉണ്ടായിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഭ്രഷ്ട് കൽപ്പിക്കുന്നു. സൈനിക നീക്കങ്ങളിൽ മാറ്റം വരുന്നു. അതായത് മിലിറ്ററി കളരിപ്പയറ്റ് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുവരെ കളരിപ്പയറ്റാണ് മിലിറ്ററി സിസ്റ്റം. ഒരു കുതിരപ്പടയാളിയെ 1000 കളരിക്കാർ പേടിക്കുന്നു. പീരങ്കി പട വരുന്നു. പിന്നീട് നമ്മൾ നേരിട്ട് പീരങ്കി ആർട്ടിലറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സാംസ്കാരികമായിട്ട് എന്ന് പറഞ്ഞാൽ തെക്കേ മലബാറിൽ 1000 കൃഷിക്കാർക്ക് മണ്ണിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി ജമ്മിമാരുടെ കയ്യിൽ നിന്ന്. കാരണം ജമ്മിമാരെല്ലാം പോയല്ലോ. അപ്പം പിന്നീട് അവർ മുഴുവൻ ബ്രിട്ടീഷ് ഭരണത്തിൽ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ഭൂമി കൊടുക്കുമ്പോൾ ഇവരെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതെല്ലാമാണ് മലബാർ കലാപത്തിൻ്റെ ഒരു കാരണം. അപ്പം ഇസ്ലാമികമായിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മതപാഠശാലകളൊന്നും കെട്ടിയതായിട്ട് ചരിത്രരേഖയിൽ കാണുന്നില്ല. പക്ഷേ കൺവേർഷൻ ഉണ്ട്. ചെറുമക്കളും ബാക്കി താഴേക്കടയിലുള്ളവരെല്ലാം തന്നെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരും. അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ മതവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, മതവുമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ, അദ്ദേഹം സൈനിക തന്ത്രമായിട്ടാണ് ഈ മതപരമായിട്ട് ഏറ്റുമുട്ടൽ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വന്നത് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്ന്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഓരോ രാജാവിൻ്റെയും റിലീജിയസ് പോളിസി പരിശോധിക്കാൻ തുടങ്ങി. അന്ന് വരെ ആരും റിലീജിയസ് പോളിസി ആയിരുന്നു, സാമൂതിരി വഴിക്കുന്നു, സാമൂതിരിയുടെ ഭരണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് ഔറംഗസീബിൻ്റെ ഭരണം. ഇതല്ലാതെ അവരുടെ റിലീജിയസ് പോളിസി മാന്തി നോക്കുന്ന ഒരു ഇത് വന്നത് തന്നെ ഈ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ജെയിംസ് മിൽ തുടങ്ങിയിട്ടുള്ളവർ കൊണ്ടുവന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മളിപ്പോഴെന്തിനാ മത ഇത് നോക്കുന്നത്? ആ ഭരണത്തിൻ്റെ ന്യൂനതകളാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ഇതിൽ പ്രധാനമായിട്ട് ഇന്നലെ ഞാനൊരു പൗരാവകാശത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അതിനെതിരായിട്ടുള്ള മീറ്റിങ്ങിൽ, സമസ്തയുടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചത്. ഇതെല്ലാം ഉണ്ടാക്കുമ്പം ഭരണകക്ഷികൾക്ക് ഒരു താല്പര്യം പൗരാവകാശത്തിൻ്റെ അമെൻമെൻ്റ് അല്ല, അവരെ താല്പര്യം ഇന്ത്യയിലെ പുതിയൊരു ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. ആ ബഡ്ജറ്റിൽ LIC ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളെ തൂക്കി വെക്കുക, കോർപ്പറേറ്റുകളെ വീണ്ടും ശക്തമാക്കി അഗ്രികൾച്ചറൽ രംഗത്തെ ഏറ്റവും ശുഷ്കമാക്കി ബഡ്ജറ്റ് ഉണ്ടാക്കിക്കൊണ്ട്
ജനങ്ങളെ പ്രതിഷേധം മുഴുവൻ ഒരു വഴിയിലേക്ക്, പൗരാവകാശത്തിലേക്ക്. ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഒരു ചർച്ചയും ഒരു ദിക്കിലും ഞാൻ കേട്ടിട്ടില്ല. വാസ്തവത്തിൽ പൗരാവകാശത്തെക്കാളും ശക്തമായിട്ട് ഇന്ത്യയുടെ ദാരിദ്ര്യം കൂടുതലായിട്ട് എക്കണോമിക് ഗ്രോത്ത് തകരുകയാണ്. ഇന്ത്യയിലേക്ക് 200 ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരികയാണ്. ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ശബ്ദമില്ല. പൗരാവകാശത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിച്ചു വിട്ടു. അപ്പോൾ ടിപ്പുവിൻ്റെ കാലത്തും വിഭവങ്ങൾ സംരക്ഷിച്ച് വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം മതമാറ്റമാണ് ഇവിടെ നടക്കുന്നത്, മതമാറ്റമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ടിപ്പു ബ്രിട്ടീഷുകാരെപ്പോലെ തന്നെ സ്റ്റേറ്റ് ട്രേഡറാണ്. കുരുമുളകും ഏലവും ചന്ദനവും എല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് വാങ്ങിയിട്ട് നേരിട്ട് വിൽക്കുന്നു പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് ട്രേഡർ, അത് ബ്രിട്ടീഷുകാർക്കെതിരാണ്. അതുകൊണ്ടാണ് ജോൺ മാൾക്കോം കത്തെഴുതിയത്, ഒന്നുകിൽ ഇവരെ വധിക്കുക അല്ലെ കച്ചവടം നിർത്തിപ്പിക്കുക. ടിപ്പുവിനെ കുറിച്ചുള്ള ചരിത്ര രചനയിൽ സാറിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, അദ്ദേഹത്തിൽ കണ്ടെത്താൻ കഴിയാവുന്ന ഏറ്റവും മികച്ച മൂല്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു കടക്കാരനായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് ക്യാപ്റ്റനോട് പറയുന്നു, കടം വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ പണം തരാം എന്ന് പറയുന്ന വിധത്തിൽ അദ്ദേഹം ഈ അനാവശ്യ ചെലവുകൾ ചെയ്യാത്ത, മദ്യം ഉപയോഗിക്കാത്ത, മദ്യം ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പറയുന്ന അദ്ദേഹം നിരീക്ഷ എങ്ങനെയുള്ള ഇസ്ലാമാണെന്ന് പറയുന്നതിന് തർക്കമുണ്ട്. പക്ഷേ ഞാൻ നോക്കിയ രേഖകളിലെല്ലാം 12 മണിക്ക് കിടന്നുറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം ഹോളി ഖുർആൻ വായിച്ചിട്ടാണ് പോയിരുന്നത്. ഈ 4 മണിക്ക് എഴുന്നേറ്റിട്ട് സൈനിക പരേഡ് നോക്കി. ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയും തൻ്റെ രാജ്യം നന്നാവാൻ വേണ്ടിയിട്ട് ടിപ്പു സുൽത്താനെ പോലെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, ഫിലാഡൽഫിയ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ ഇത് ഫ്രീഡം, അത് വരുത്തി വായിക്കണം എന്ന് വിചാരിച്ച ഒരൊറ്റ ഭരണാധികാരി ഇന്ത്യയിലില്ല. അദ്ദേഹം നെപ്പോളിയൻ്റെ മറ്റേ നെപ്പോളിയനെതിരായിട്ട് പ്രവൃത്തി ക്ഷണിച്ചു എന്നല്ലാണല്ലോ ബ്രിട്ടീഷുകാർ പറയുന്നത്. കാരണം അതൊന്നുമല്ല, അദ്ദേഹം സിറ്റിസൺ ഫ്രഞ്ച് വിപ്ലവത്തിനെ മരം നട്ടു, അതെല്ലാം കാരണം ഇവർ പറയുന്നത്. പക്ഷേ ടിപ്പുവിനെ വിലയിരുത്തിയവരിൽ കൊളോണിയൽ കാഴ്ചപ്പാടാണ് ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിനെതിരായിട്ടുള്ള പുസ്തകങ്ങളിൽ ഞാൻ എൻ്റെ ഈ പുസ്തകം വളരെ ബയസ്ഡായിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ വാസ്തവത്തിൽ ഇങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ പ്രതീകമാണ് ടിപ്പു സുൽത്താൻ. ഇവിടുത്തെ മറ്റു രാജാക്കന്മാരും പ്രഭുക്കന്മാരും മണ്ണിനും പെണ്ണിനും വേണ്ടി മരിച്ചപ്പോൾ ഒരാദർശത്തിൻ്റെ ആൾത്താരയിൽ ഞാൻ കീഴടങ്ങുകയില്ല എന്ന ഓങ്കാരനാദത്തോടെ, അല്ലാഹ് അക്ബർ എന്ന മുദ്രാവാക്യത്തോടെ ആത്മത്യാഗം ചെയ്ത ടിപ്പു സുൽത്താൻ പിന്നീട് തൻ്റെ വഴിയിൽ കടന്നു വന്ന ഝാൻസി ലക്ഷ്മിഭായിക്കും താന്തിയ തോപ്പിക്കും നാനാ സാഹിബിനും എല്ലാം ഒരു പ്രേരക ശക്തിയായി മാറി. ചരിത്രത്തിൻ്റെ നിയോഗം ഏറ്റെടുത്ത ആ മഹാനെ ചരിത്രകാരന്മാർ എന്തെന്ത് വ്യാഖ്യാനങ്ങളിലൂടെ വിലയിരുത്തിയാലും ആ ആത്മത്യാഗം ഒരു ജനതയുടെ കണ്ണിൽ ഇന്നും നക്ഷത്രഗോളങ്ങളിലെ അനന്തമായ പ്രകാശവലയം പോലെ അനശ്വരമായ തേജസ് ചൊരിയുന്നു. അത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രകാശമായിരുന്നു. ടിപ്പു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ വളരെ അമൂല്യമായ വിവരങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് സാർ ഷെയർ ചെയ്തത്. വളരെ നന്ദി. സന്തോഷം.